കാന കവ്വാമൻ കാന കവ്വാമൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുക, പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുക. ആലോചിക്കണം, നമ്മള് നമ്മുടെ നാടുകളിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ജീവിതത്തിൽ ചെയ്ത തെറ്റ് കാരണം അല്ലാഹു അയാളെ ശിക്ഷിച്ചതാണെന്ന് അങ്ങനെ പറയാറില്ലേ. ഏതെങ്കിലും ഒരു ഒരാൾക്ക് ക്യാൻസറോ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാലേ, പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ പറയും അത് കിട്ടേണ്ടത് തന്നെയാണ്. അയാളുടെ ചെറുപ്പത്തിലൊക്കെ ജീവിതങ്ങൾ കാണണമായിരുന്നു, എന്തൊരു കുരുത്തക്കാടായിരുന്നു, അതിന് പടച്ചു കൊടുത്തതാണ്. അങ്ങനെ പറയാറുണ്ട് പലരും. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അല്ലാഹു മാരകമായ രോഗങ്ങൾ പല ആളുകൾക്കും നൽകുന്നത് അയാളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അതിന്റെ വിശദീകരണം വരാനുണ്ട്. ഒരാളോടുമുള്ള ദേഷ്യം കൊണ്ടല്ല അല്ലാഹു മാരകമായ രോഗങ്ങൾ നൽകുന്നത്. അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്, കടക്കണി നൽകുന്നത്, അതുപോലെ തന്നെ പരാജയം നൽകുന്നത്, ജീവിതം മുഴുവനും പ്രതിസന്ധിയിലൂടെ പ്രതിബന്ധങ്ങളിലൂടെ തരണം ചെയ്ത് ജീവിക്കേണ്ട ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ നൽകുന്നത് അയാളോട് ദേഷ്യമുള്ളത് കൊണ്ടോ അയാളോട് സ്നേഹമുള്ളത് കൊണ്ടാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണത്? ആരാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അർറഹ്മാൻ. ഇവിടെ നന്മ ചെയ്തവനും നന്മ ചെയ്യാത്തവനും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവനാണവൻ. നന്മ ചെയ്യുന്നവനും ചെയ്യാത്തവനും ഒരുപോലെ കാരുണ്യം ചെയ്യുന്നവനാണ് സർവശക്തനായ റബ്ബ്. നിസ്കരിച്ചവനും കാശ് നൽകും, നിസ്കരിക്കാത്തവനും കാശ് നൽകും, മുസ്ലിമിനും കാശ് നൽകും, മുസ്ലിം അല്ലാത്തവനും കാശ് നൽകും. അല്ലാഹുവിനെ പേടിച്ചവനും പേടിക്കാത്തവനും അല്ലാഹു ദുനിയാവിന് സുഖങ്ങൾ നൽകും. പക്ഷേ ആഖിറത്തിലെത്തിയാൽ അർറഹീം, ഇവിടെ നന്മ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് മാത്രമേ അല്ലാഹു അവിടെ സ്ഥാനം നൽകുകയുള്ളൂ. ഇവിടെ നന്മ ചെയ്യണം. ഇവിടെ നന്മ ചെയ്യാത്ത ആളുകൾക്ക് യാതൊരു രക്ഷയും നാളെ ആഖിറത്തിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൊതുകിന്റെ ചിറകിനോട് പോലും, കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ഈ ദുനിയാവിന് അല്ലാഹു നൽകുന്നില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ കഥകൾ പഠിക്കുമ്പോൾ അല്ലാഹു ദേഷ്യമുള്ളത് കൊണ്ടല്ല പരീക്ഷണങ്ങൾ നൽകിയത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി ജുമാ നിസ്കാരത്തിന് നേതൃത്വം നൽകി, ജുമാ നിസ്കാരത്തിന് ഖുതുബയോദി നേതൃത്വം നൽകി. ഹജ്ജാജാണ് ഖുതുബ ഓതുന്നത്, കേൾക്കണം നമ്മള്. ക്രൂരനായ ഭരണാധികാരിയാണ്, പക്ഷേ ഖലീഫയാണല്ലോ ഖുതുബയോദേണ്ടത്, ഖലീഫയാണല്ലോ നിസ്കരിക്കേണ്ടത്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് തന്റെ പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഈദ് ഇബ്നു ജുബൈറിന്റെ വീട്ടിലേക്ക് പോകണം, സഈദ് ഇബ്നു ജുബൈറിന്റെ വീട്ടിലേക്ക് പോകണം. അദ്ദേഹം ജയിൽ പുള്ളികളുടെ സമീപത്തു കൂടെ നടന്നു പോകുമ്പോൾ ജയിൽ പുള്ളികൾ അട്ടഹസിക്കുമായിരുന്നു, ആർത്തട്ടഹസിക്കുമായിരുന്നു, കരഞ്ഞു കേടുമായിരുന്നു, ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് പറഞ്ഞിട്ട്. എങ്ങാനും ഹജ്ജാജിന്റെ മാനസികങ്ങളിൽ ഒരു സിമ്പതി തോന്നിപ്പോയാൽ ഈ ജയിലിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഹജ്ജാജിനെ കാണുമ്പോൾ ജയിൽ പുള്ളികളെല്ലാം അട്ടഹസിച്ച് കരയുമായിരുന്നു. പക്ഷേ ഹജ്ജാജ് അവരോട് പറയുന്നത് എന്നോടൊന്നും സംസാരിക്കരുത്, ഈ ജയിലിൽ നിന്ദ്യരായി നിന്ദ്യരായി നീചരായി നികൃഷ്ടരായി ഈ ജയിലിൽ നിങ്ങൾ താമസിച്ചോളൂ. വലാതുകല്ലിമൂൻ, എന്നോടൊരു വാക്ക് സംസാരിക്കാൻ പാടില്ല. ആരാണിത് പറയുന്നതെന്നറിയോ? നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളുകൾ ഒരുപാട് കാലം നരകത്തിൽ കിടന്നിട്ട് നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് കത്തിക്കരിഞ്ഞ് ശരീരത്തിൽ നിന്ന് ചീഞ്ചലങ്ങൾ ഒഴുകാൻ തുടങ്ങി, ശരീരത്തിന്റെ തോലുകൾ പഴുക്കാൻ തുടങ്ങി, എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി, മാംസങ്ങൾ ദ്രവിക്കാൻ തുടങ്ങി, എന്നിട്ടവിടെ ആ പരീക്ഷണങ്ങളും അവിടുത്തെ അദാബും സഹിക്കാൻ കഴിയാതെ മാലിക് അലൈഹി സലാമിനെ വിളിക്കുകയാണ്, മാലിക്കേ ഒന്ന് രക്ഷപ്പെടുത്തുമോ? ഞങ്ങളുടെ തോലുകളാകെ ഇതാ പഴുത്തുപോയിരിക്കുകയാണ്, ചീഞ്ചലങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, മതി മതി, നരകത്തിന്റെ ആദാപം അടുത്തുപോയിരിക്കുകയാണ്, നരകത്തിന്റെ ശിക്ഷ സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടൊന്ന് അല്ലാഹുവിനോട് രക്ഷപ്പെടുത്താൻ പറയണം, അല്ലാഹുവിനോടൊന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറയണമെന്ന് മാലിക്കമാ
ഇമാം ആ നരകത്തേക്കാക്കുന്ന നരകത്തേക്കാക്കുന്ന മാലിക് അലൈഹിസ്സലാമിനോട് നരകക്കാർ പറയുമ്പോൾ മാലിക് അലൈഹിസ്സലാം 1000 വർഷം കഴിയുമ്പോഴാണ് അവർക്ക് മറുപടി നൽകുന്നത്. 1000 വർഷം ചോദിച്ചാലും മറുപടിയില്ല. 1000 വർഷക്കാലം നിരന്തരമായി ഒന്ന് രക്ഷപ്പെടുത്തുമോ? അള്ളാഹുവിനോട് പറയുമോ ഇത് സഹിക്കാൻ പറ്റുന്നില്ല, അസഹനീയമാണെന്ന്? മാലിക് അലൈഹിസ്സലാമിനോട് നിരന്തരമായി 1000 വർഷം ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ 1000 വർഷം കഴിഞ്ഞ ഉടനെ നരകക്കാരോട് പറയുന്നത് മിണ്ടിപ്പോവരുത്, മിണ്ടിപ്പോവരുത്, ദുനിയാവിൽ നന്മ ചെയ്യാഞ്ഞിട്ടല്ലേ അള്ളാഹുവിനെ പേടിക്കാതെ ജീവിച്ചത് കൊണ്ടല്ലേ, അതുകൊണ്ട് ഇവിടെ അനുഭവിച്ചോ ഒരു വാക്ക് പോലും മിണ്ടരുത് എന്ന് നരകവാസികളോട് നാളെ മാലിക് അലൈഹിസ്സലാം പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഈ ഡയലോഗാണ് ഹജ്ജാജ് ജയിൽ പുള്ളികളോട് പറഞ്ഞത്, മിണ്ടാതിരിക്കുക, എന്നോട് ഒരു കാര്യം ചോദിക്കരുത്. അങ്ങനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പട്ടാളക്കാരെ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഡോറ് മുട്ടുകയാണ്. ഡോറ് വല്ലാത്ത ശബ്ദത്തിൽ മുട്ടി. നമ്മൾ കല്യാണം വിളിക്കാൻ പോയാലേ ഒരു സൗമ്യമായ രീതിയിലാണ് മുട്ടല്ലേ, അല്ലെങ്കിലും മുട്ട ആരെങ്കിലും ഉണ്ടോ? കോളിംബൽ അടിക്കുക, ആരുമില്ല, ഒന്ന് മുട്ടി നോക്കും, ആരുമില്ല. ആ എന്നാ പിന്നെ തിരിച്ചു വരാ. ഇവിടെ ഒരു വിഷയം പറയാനുണ്ട്. കല്യാണം വിളിക്കാൻ പോകുന്ന ആളുകൾ ഡോറൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു പോക്ക് പോകരുത്, പാടില്ലത്, പച്ച ഹറാമാണ്. സമ്മതം ചോദിക്കാതെ ഒരാളുടെ വീട്ടിലേക്കും കയറി പോകരുത്. അതിനാണ് കോളിംഗ് ബെൽ. സമ്മതം ചോദിക്കണം. കോളിംഗ് ബെൽ അടിക്കുമ്പോ നേരെ ഡോറിന്റെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ നിൽക്കരുത്. ഒരു പക്ഷേ വീട്ടിലുള്ളത് പെണ്ണുങ്ങളായിരിക്കും. ഡോർ തുറക്കുമ്പോൾ നിന്റെ മുഖം അവളോ അവളുടെ മുഖം നീയോ കാണാൻ പാടില്ല. അതുകൊണ്ട് കോളിംഗ് ബെല്ലടിച്ച് ഇങ്ങനെ മറഞ്ഞു നിൽക്കണം. നമ്മുടെ പുറം ഭാഗം അകത്തുള്ള പെണ്ണുങ്ങൾ കണ്ടാൽ മതി, മുഖം കാണരുത്. അത് കാണുമ്പോ പെണ്ണിന് മനസ്സിലാകും ഇയാൾ കുഴപ്പമില്ല, ദീനി ബോധമുള്ള ആളാണ്. അപ്പൊ പെണ്ണ് കർട്ടന്റെ മറവിൽ നിന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോ ഇവിടെ ആളില്ല. അങ്ങനെയാണ്. നമ്മൾക്ക് എന്താ ചെയ്യാ? കോളിംഗ് ബെല്ല് പോലും അടിക്കാതെ ഡോർ കുത്തി തുറന്നകത്ത് പോവാൻ. ഒരു കാര്യം കൂടി ഉണർത്തട്ടെ ഞാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി അബൂലഹബും അബൂജഹലും കൂട്ടരുമെല്ലാം മക്കയിൽ ഇങ്ങനെ വീട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മക്കാരായ കിങ്കരന്മാരായ മുശ്രിക്കീങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഹബീബും മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ആ കൊച്ചു വീടിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ശത്രുക്കൾ വധിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും മദീനയിലാണ്. മുസ്ലിമീങ്ങളായ ആളുകളെല്ലാം അങ്ങ് മദീനയിലാണ്. ആകെ അലിയ തങ്ങളും സിദ്ദീഖ് തങ്ങളും അള്ളാഹുവിന്റെ ഹബീബും മാത്രമേ മക്കയിൽ മുസ്ലിമീങ്ങളായി ബാക്കിയുള്ളൂ. നബി തങ്ങളെ വധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. വല്ലാത്തൊരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആണത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം ഓദി ഓദി ഫഗശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ ومن خلفهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് ഒരു പിടി മണ്ണ് വാരി ചുറ്റുമാകത്ത് വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. കണ്ണ് ചുമ്മി തുറക്കുമ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബ് അവരുടെ ഇടയിലൂടെ നേരെ രക്ഷപ്പെടുകയാണ്. അവർക്കറിഞ്ഞില്ല, അല്ലാഹുവിന്റെ ഹബീബ് പോയത് അവർക്കറിഞ്ഞില്ല. കാരണം എന്താണ്? അല്ലാഹു പറഞ്ഞത് വഇദാ ഖറഅത القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا ني قرآن ودا تيار آيال فلشدما يا قرآن اند آلائي ماريال ورد وسم منمم ورجز انجلم ودا ني تيار آيال جعلنا بينك وبين الذين لا يؤمنون بالآخرة الله بالبشة سكاة آلغ لديم اند يمدي الحجابا مستورا ورهدن سكرين يعني തരാം, നിന്നെ കാണാത്ത രീതിയിൽ അപകടങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാമെന്ന് ഖാലല്ലാഹു അസ്സവജൽ
ഖുർആനോദ്യാമതി സിഹറുണ്ടാവൂല. കാസർഗോഡ് ജില്ലയിൽ ഇടയ്ക്കിടെ കൊലപാതകം നടക്കുന്ന നാടാണ്, പറയാതിരിക്കാൻ പറ്റൂലല്ലോ. എന്റെ നാടെന്ന് പറഞ്ഞിട്ടും ഉണ്ടാതിരിക്കാൻ പറ്റുമോ? ഇന്നലെയും നടന്നു കൊലപാതകങ്ങൾ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, കൊട്ടേഷൻ ടീമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരെങ്കിലും ഈ വാളുകൾ കേൾക്കുന്നുണ്ടെങ്കിലേ, നിങ്ങളുടെ കൈകൾ കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഈ ലോകത്ത് ചോര ഇറ്റു വീണ് മരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മരണവും അതുപോലെ മറ്റൊരാളുടെ കടാര കൊണ്ടായിരിക്കുമെന്ന് മറക്കണ്ട. സംശയമുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ മതി. കൊന്നവരൊക്കെ മരിച്ചത് ആരെങ്കിലും കൊന്നിട്ടാണ്. അതങ്ങനെ ഉണ്ടാവും, അതങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ കൊതിയുണ്ടെങ്കിൽ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ.